ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ കോയമ്പത്തൂരിനും മണ്ണാർക്കാടിനും ഇടയ്ക്ക് ഉള്ള കേരള തമിഴ്നാട് അതിർത്തിയായ ഒരു അതിർത്തിയിലാണ് നിൽക്കുന്നത്. ആനക്കെട്ടിയിലാണ് നിൽക്കുന്നത്. ആനക്കെട്ടി ഈ കാണുന്നത് തമിഴ്നാട്, അതുപോലെ ഈ കാണുന്നത് കേരളം. അപ്പോൾ ആനക്കെട്ടി ബോർഡറിലാണ് നിൽക്കുന്നത്. ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതാണ് നമ്മുടെ കേരള ബോർഡർ. ആ ചെക്ക് പോസ്റ്റൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ ആനക്കെട്ടി വരെ വന്നതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇപ്പം ആ വന്ന യാത്രയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലാണ്, ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെ രണ്ട് ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ നമുക്ക് ആനക്കെട്ടിയിലേക്കൊക്കെ പോകേണ്ട ബസ്സാണ് ഈ ഭാഗത്താണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നേരം പുലർന്ന് വരുന്ന ഓരോ ലൊക്കേഷനിലോട്ടുള്ള ബസ്സുകൾ ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങി വരികയാണ്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഓരോ ബസ്സുകൾ വരുന്ന ഇങ്ങനെ കണ്ട് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ബസ് എപ്പോൾ വരും എന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്താണ് നമ്മുടെ ബസ് വന്നിരിക്കുകയാണ്. ഈ കിടക്കുന്ന ബസ്സിന് തൊട്ട് പുറകിലാണ് അങ്ങോട്ടേക്ക് പോകേണ്ട ബസ്. ഇവിടെ വെച്ചൊരു മലയാളിനെ നമ്മൾ പരിചയപ്പെട്ടു, ഇൻഫോ പാർക്ക് എറണാകുളത്ത് ഉള്ള ആളാണ്. അപ്പോൾ ഈ ബസ്സിനകത്താണ് പോകേണ്ടത് നമുക്ക്. 10:48 എന്നുള്ള നമ്പറിലുള്ള അപ്പോൾ ബസ്സിലേക്ക് നമുക്ക് വലത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറാം. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, സൈഡ് സീറ്റ് കിട്ടുമോ എന്ന് നോക്കാം. പക്ഷെ നല്ല ഉറക്കക്ഷീണമുണ്ട്, ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സൈഡ് സീറ്റ് കയറി ഇരിക്കാം. അപ്പോൾ ഇവിടുന്ന് ബസ് ദാണ്ട് എടുക്കാൻ പോവുകയാണ്. ബസ് ടിക്കറ്റ് ഇവിടെ നിന്നും കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ആനക്കെട്ടി വരെ 23 രൂപയാണ്. TNSTCയുടെ ബസ്സാണ്. അപ്പോൾ 23 രൂപയാണ്. പുറത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ നേരം പുലർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആനക്കെട്ടി ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ബസ്സിൽ നല്ല ഇളക്കവും എല്ലാം ഉണ്ട്. നമ്മുടെ KSRTC പോലെ അല്ല കേട്ടോ, അവിടെ ഇപ്പോൾ പറഞ്ഞു പോകുന്നൊരവസ്ഥയിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ സമയം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയാന്ന് പറഞ്ഞു, രാവിലെ കൃത്യം 4:55 നമ്മളിവിടെ നിന്ന് തിരിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാണ്ടെ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആനക്കെട്ടിയിലെത്തിരിക്കുക. പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു മഴയുടെ കൂളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ പകർത്താം. അപ്പോൾ ഇറങ്ങി വരുമ്പം തന്നെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ആ ബോർഡറിൽ വന്നാണ് ബസ് നിർത്തുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു അമ്പലമാണ് കാണുന്നത്. ഇവിടുത്തെ ചെറിയ ചായക്കട അങ്ങനെയൊക്കെ ഉണ്ട്. അടുത്ത് വീണ്ടും തിരിച്ച് വണ്ടി കോയമ്പത്തൂരിലേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോകുന്ന സ്കൂൾ സ്റ്റുഡൻസും ജോലിക്ക് പോകുന്നവരൊക്കെ വണ്ടി കയറുന്നത്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തമിഴ്നാട് സ്റ്റേറ്റ് ബോർഡർ എൻഡ്സ് എന്നുണ്ട്. ഇവിടെ ഈ പാലം കഴിഞ്ഞ അപ്പുറം കേരളമാണ്. അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ കണ്ട ആ നേരെ കാണുന്ന ആ റോട്ടിൽ നിന്നാണ് കോയമ്പത്തൂർ. നമ്മളിവിടെ ആനക്കെട്ടിയിലേക്ക് വന്ന് ഈ പാലം കയറി ഇറങ്ങുന്നത് കേരളത്തിലേക്കാണ്. ആനക്കെട്ടിയാണ് ലൊക്കേഷൻ. ഇതവിടെ വെൽക്കം ടു കേരള എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഷോളയൂർ പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പാലക്കാട് ഡിസ്ട്രിക്ട് പോലീസിന് കീഴിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തമ്പനയിലിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആനക്കെട്ടി ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് മുമ്പോട്ട് കയറാം. അപ്പോൾ മുമ്പോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ താഴെ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അപ്പം വെള്ളമില്ലെന്ന് തോന്നുന്നു. പാറക്കെട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പതിയെ പോകാം. അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻ്റൊക്കെ ഉണ്ട്. പോലീസിൻ്റെ ചെക്ക് പോയിൻ്റ് ഉണ്ട്, പിന്നെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിൻ്റ് ഉണ്ട്. രാത്രിയിലൊക്കെ ഇവിടെ നല്ല ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു. അതായത് വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങളൊക്കെ ഇവിടെ ചെക്കിംഗ് ചെയ്യുന്ന കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബോർഡറിൽ വരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നടക്കുന്ന ചേച്ചി പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഉള്ള ബസ് ഇടവിട്ടേ ഉള്ളെന്നുള്ളത്. ഇപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ ബസ്സുകളും രാവിലെ ഈ സമയത്ത് തന്നെ ഒരുപാട് ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ വന്നപ്പോൾ തന്നെ മഴയുടെ കോളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മഴ ഒന്ന് ഉറച്ച് പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിലൊരു കടയുടെ സൈഡിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആഹാരം കഴിക്കും, ഫ്രഷപ്പ് ആയി. അപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്ന് കരുതിയപ്പോൾ തന്നെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. അതായത് അങ്ങ് ദൂരെ കാണുന്നൊരു ഹോട്ടലുണ്ട് അവിടെ, ഹോട്ടൽ അമാന എന്ന് പറഞ്ഞിട്ട്. അതാണ് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞത്. പക്ഷെ അതുവരെ തുറന്നിട്ടില്ല. ഇവിടെ താമസിച്ചാണ് ഹോട്ടൽ തുറക്കുന്നതെന്ന് മനസ്സിലായി. സമയം ഇപ്പോൾ 6:33 കൃത്യം 6:33 നമ്മളിവിടെ 4:55 നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചത്. ഇവിടെ നമ്മുടെ ഒരു KSRTC ബസ് വന്ന് കിടക്കുന്നുണ്ട്. KSRTC ബസ് നമ്മൾ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, എന്താ ഒരു സ്നേഹമാണ് അത് കാണുമ്പോൾ. ഇപ്പോൾ ഈ കാണുന്ന കടകൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ കടകൾ പലചരക്ക് കടകളെക്കാളും കൂടുതൽ ഈ സ്ഥലത്ത് ലോട്ടറി കടകളാണ് കാണുന്നത്. കാരണം
തമിഴ്നാട്ടിൽ ലോട്ടറി കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ബോർഡർ ആയതുകൊണ്ട് കേരളത്തിൽ ഇഷ്ടംപോലെ ലോട്ടറി കച്ചവടമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് ലോട്ടറി എടുക്കും. ഈ ഹോട്ടലാണ് ഇപ്പോൾ തുറക്കും എന്ന് പറഞ്ഞത്, പക്ഷേ ഇതുവരെ തുറന്നിട്ടില്ല. അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കും, നല്ല വിശപ്പുണ്ട്. അപ്പോൾ പല ദിക്കിലേക്കും പോകാനുള്ള ബസ്സുകളൊക്കെ ഇങ്ങോട്ട് വരുന്നതൊക്കെ ഇങ്ങനെ കാഴ്ച. അപ്പോൾ ഇത് ഇവിടെ ഒരു ഹോട്ടൽ വേറൊന്നുണ്ട്. ഇതാണ് ഒരു ഹോട്ടൽ, ഇത് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം എന്തായാലും. ആനക്കെട്ടി എട്ടപ്പാടി, ഇവിടെ മുഴുവൻ ഒരു ഹോട്ടലിന് വേണ്ടി അന്വേഷിച്ച് നടന്നു. ഹോട്ടലിനേക്കാളും കൂടുതൽ ലോട്ടറി കടയാണ് ഉള്ളതെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അതായത് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ലോട്ടറി കച്ചവടം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ലോട്ടറി കടയുടെ മേളമാണ്. അവിടെ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ വന്ന് രാവിലെ ആയിട്ട് കൂടി ഇവിടെ എനിക്ക് തോന്നുന്നു 5 മണിക്ക് കണ്ട ലോട്ടറി കട തുറക്കുമെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ലോട്ടറി എടുക്കും, ലോട്ടറി അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ കേട്ടോ. പക്ഷേ ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ തപ്പി കിടന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം വേണ്ട, ലോട്ടറി മതി. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് കണ്ട ഈ കാണുന്ന മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഒരു ഹോട്ടൽ മലയാളിച്ചേട്ടൻ നടത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിന് മുമ്പിൽ ഹോട്ടൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശം നട്ടാണെങ്കിൽ മേല. അതായത് ഇന്നലെ കണ്ട രാത്രി തിരിക്കുന്ന സമയത്ത് ഇച്ചിരി ആഹാരം കഴിച്ചതാണ്. വന്ന് ഫ്രഷപ്പായി പല്ലൊക്കെ തേച്ച് ഇനി ഫുഡൊന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ എന്തെങ്കിലും കട തുറന്നിട്ട് അകത്ത് കയറി എന്താ കിട്ടുന്നതെന്നുള്ളത് നോക്കാം. എന്താ ഉള്ളതെന്നറിയില്ല, എന്തായാലും കഴിച്ചേ പറ്റൂ. അപ്പോൾ അത് കാണാം നമുക്ക്. കട തുറന്നിരിക്കുകയാണ്, അകത്തോട്ട് ഇപ്പോൾ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കയറണം. ചോദിക്കാം, ഇപ്പുറത്തെ കടയിലുള്ള അമ്മൻ്റെ തന്നെയാണ് ഹോട്ടൽ, ഇവിടെ ചോദിച്ചു നോക്കാം. ചേട്ടാ കയറട്ടെ. ഓ അപ്പോൾ തുറന്നിട്ടുണ്ട്, അപ്പോൾ അകത്ത് കയറി എന്താ കഴിക്കാൻ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ബാപ്പോ. കടയ്ക്കകത്ത് വന്ന് കയറിയിരുന്നു, ഇവിടെ ഇലയും കൊണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ദോശ മാത്രമേ ഉള്ളൂ, ദോശ ചൂടായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശ തന്നെ എടുക്കാൻ പറഞ്ഞു, എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ദോശ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദോശ കയ്പ്പ് വരും കാണിച്ചാൽ. ഇതാ നമുക്ക് കഴിക്കാനുള്ള ദോശ വന്നിരിക്കുകയാണ്. 4 എണ്ണം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ് 2 എണ്ണം എടുക്കാൻ പറയും. വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ഒരു എന്താണ് നെയ്റോസ്റ്റിൻ്റെ അത്രയും ഉണ്ട്, അത്രയും വലിപ്പമുണ്ട്. 2 എണ്ണം കൊണ്ട് തന്നെ വയറ് നിറയും. അപ്പോൾ അതിലേക്ക് ഇതാ നല്ല ചൂട് സാമ്പാർ വന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് നല്ല വെള്ള ചട്നിയും കൂടെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ വെച്ച് കൂട്ടി പിടിച്ചൊന്ന് കഴിച്ച് നോക്കാം. ആ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വയറ് നിറഞ്ഞ് ആരെ 2 ദോശയെ കഴിക്കേണ്ടി വന്നത്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ദോശയായിരുന്നു, നല്ല ചമ്മന്തി, നല്ല സാമ്പാർ. വലിയ ദോശ ഒരെണ്ണം 20 രൂപയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ആനക്കട്ടി ഈ ഒരു എന്താണ് ജംഗ്ഷനിൽ ഈ ഒരു വലിയ സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു മിനി സിറ്റി. അവിടെ എനിക്കൊന്നും ആദ്യം തുറക്കുന്ന ഒരു ഹോട്ടൽ ആ മലബാർ ഹോട്ടൽ എന്നുള്ള ഹോട്ടലാണ്. പിന്നെ ഇവിടെ നിറച്ച് ലോട്ടറി കടയുള്ളൂ. എനിക്കൊന്ന് ഈ ഒരു ജംഗ്ഷൻ തന്നെ എനിക്കൊന്ന് ഒരു 10-60 ലോട്ടറി കടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി, ഒരു ദോശയ്ക്ക് 20 രൂപ വീതം, 2 ദോശ 40 രൂപയാകും ആഹാരം. അപ്പോൾ ഇവിടെ ചുറ്റും ഇവിടെ മലയും കാര്യങ്ങളൊക്കെ, ഇവിടെ ബാക്കിലൊക്കെ മലയൊക്കെ കാണാൻ പറ്റും. നല്ല തണുപ്പുണ്ട്, ഇടയ്ക്ക് നല്ല ശക്തമായ കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ ഹോട്ടലിലെ ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞതെന്ന് ഈ മാസം ഇങ്ങനെയാണ് ശക്തമായ കാറ്റാണ് അടിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആ ഷീറ്റ് വരെ എടുത്തടിക്കുന്ന രീതിയിലാണ്. സത്യം പറയാൻ ദോശയിൽ പിടിച്ചിട്ട് ദോശ വരെ പറന്നു പോകും, അമ്മാതിരി കാറ്റാണ് അടിക്കുക. പക്ഷേ കാറ്റടിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലായിരിക്കും. ഇനി അടുത്തൊരു കാറ്റ് വല്ലതും അടിക്കുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാണ് അടിക്കുന്നത്, നല്ല കാറ്റാണ് അടിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത്. ആക്ച്വലി നമ്മളിവിടെ ആനക്കട്ടി ഒരു വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് വന്നതല്ല, മറ്റൊരു ആവശ്യമായിട്ട് വന്നപ്പോൾ ഈ കാര്യങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചൊരു കുട്ടി വ്ളോഗായിട്ട് ഇടണമെന്ന് കരുതി അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ആനക്കട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കി. ഇവിടെ ഉള്ളവരുടെ അടുത്ത് ചോദിച്ചു വെച്ചാൽ ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അടുത്ത വീഡിയോകളിൽ പ്രതീക്ഷിക്കാം. പല പാർട്ടുകളായിട്ട് വരുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ കേരള തമിഴ്നാട് ആനക്കട്ടി ബോർഡറിൽ വരുന്നത്. മറ്റു പല കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോയിട്ടും ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ മുമ്പുള്ള ചെന്നൈ വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണുമ്പോൾ വരേക്കും സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ നിൽക്കുക. പുതിയ പുതിയ നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് മലു വ്ളോഗർ അഖിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.